Welcome back to Hadiyat Ramadan, sponsored by Bond Voice Travel Bag. Video le bikkya Bond Voice ne adipuli travel bag aanu. Innu namukku rendu pere Shahma inde, sorry Naseeba. Naseebata inde. Aha, ivaru winter avani kittuka Bond Voice travel bag aanu. SMS contest vishmikkanda. Yes, yana SMS contest inde chodyathe parnu. ഉമ്മൽ മുഅ്മിനൂൻ എന്ന് അറിയപ്പെടുന്ന വനിതയാണ് ക്ലൂ തന്നു ഞങ്ങൾ നബിയുടെ ഫസ്റ്റ് വൈഫ് ആണെന്ന് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആകെ ഉത്തരം ഒന്ന് ടൈപ്പ് ചെയ്ത് എസ്എംഎസ് അയക്കുകയാണ് കോൾ ഉണ്ട് ഹലോ അസ്സലാമു അലൈക്കും ഹലോ ഹലോ ഞങ്ങൾ ഇവിടെ എത്തി അസ്സലാമു അലൈക്കും പിന്നറങ്ങാം ആരാണ് മുഹമ്മദ് അസ്ലം കാ മുഹമ്മദ് അസ്ലം വെൽക്കം എവിടെയായിരുന്നു ഇത് എല്ലാ ദിവസവും നിങ്ങളുടെ ഉപ്പയാന്ന് തന്നെ ഞങ്ങൾ തെറ്റിദ്ധരിച്ചു അല്ല ഇക്കാടെ ഉപ്പാടെ പേര് അസ്ലം എന്നല്ലേ ഉപ്പ ഇവിടെ ഉണ്ടോ നിങ്ങളുടെ അസ്ലം ഞങ്ങള് കാണുന്നില്ലല്ലോ അതുകൊണ്ടാണ് അതാണ് മുഹമ്മദ് അസ്ലംക്ക് നല്ല മിടുക്കരെ ആൻസേഴ്സ് ഒക്കെ പറയുന്നല്ലേ എവിടെ പോയി അജീഷ് അസ്ലംക്കൊക്കെ പോകുന്നുണ്ടോ ഷഹനാദക്ക് പഠിത്തില്ലേ ഹെൽപ്പ് ചെയ്യാനായിട്ട് എല്ലാരും ഉണ്ടല്ലേ അപ്പൊ നമുക്ക് ഞങ്ങളെ നല്ല കടുകെട്ടി ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിക്കാം വാപ്പയാന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ലെവൽ ഞങ്ങള് ബ്രദേഴ്സ് ആണ് ഇവിടെ ബ്രദേഴ്സ് പറയണേ അവര് പറഞ്ഞു കാര്യം മനസ്സിലായി ഓക്കെ അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ ക്വസ്റ്റ്യൻ ഇതാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ഉമ്മയുടെ പേരെന്താണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ഉമ്മയുടെ പേര് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ഉമ്മയുടെ പേര് ണോ ഐഷ ആണോ ഫാത്തിമ ആണോ ഐഷ ഓർ ഫാത്തിമ ഓർ ഉമ്മു കുൽസും അതീന്ന് ഒരെണ്ണം പറഞ്ഞു ഹെൽപ്പ് ചെയ്യൂ ഷഹനാത്ത എല്ലാവരും കറക്റ്റ് ആൻസർ ആണ് ഫാത്തിമ ആണ് വെൽക്കം ഇന്നലെ ഞങ്ങൾ എസ് എം എസ് വിന്നർ ആയിരുന്നു അറിഞ്ഞോ അജി മോനെ വിന്നര് മോന്റെ പ്രൈസ് ഉപ്പാക്ക് യൂസ് ചെയ്യാം വിന്നർ കേട്ടോ അപ്പൊ ആ സമ്മാനം അവിടുന്ന് മേടിച്ചോ മോനെ കൊടുക്കണ്ട ഓക്കെ അപ്പൊ സെക്കൻഡ് സ്റ്റുഡിയോയില് വരുമ്പോ നമുക്ക് കാണാം ഇൻഷാല്ല പ്രൈസ് വാങ്ങാനായിട്ട് ഓക്കെ സെക്കൻഡ് ചോദ്യത്തിലേക്ക് പോട്ടെ ഞാൻ നേരത്തെ ചോദിച്ചു ചോദിക്കട്ടെ ഉത്തരം അറിയാതെ സാര പേരുടെയാണ് ആള് അപ്പൊ ഉത്തരം എന്താണ് ഷുഐബ് നബി കറക്റ്റ് ആൻസർ ഇത് എന്താ എന്ത് ക്വസ്റ്റിനാണ് മദ്യാനിലേക്ക് ഇറക്കപ്പെട്ട നബി എന്ന് പറഞ്ഞ ഷുഐബ് നബി അലൈഹി സ്സലാം കറക്റ്റ് ആൻസർ പ്രിയപ്പെട്ട ഞങ്ങൾ ഞെട്ടിപ്പോയി വേറെ ആൻസർ ഷുഐബ് വേറെ വേറെ കേൾക്കാൻ വേണ്ടി ഇരിക്കുന്നു അപ്പൊ പെട്ടെന്ന് ഷുഐബ് നബി വെൽക്കം തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നല്ലൊരു പിക്ചർ ആണ് വരാൻ പോകുന്നത് ഫാമിലി ആയിട്ട് ടിവിയിലേക്ക് എങ്ങനെയുണ്ട് പിക്ചേഴ്സ് ഒക്കെ കാണിച്ചിട്ട് ഇൻട്രസ്റ്റിംഗ് അല്ലേ എളുപ്പാവുള്ളൂ മുഹമ്മദ് അസ്ലം ഒക്കെ എന്താണെങ്കിലും ആൻസർ പറയൂ പറയും പിക്ചർ ഏതായാലും ശ്രദ്ധിച്ചോളുക ഓക്കെ അപ്പൊ പിക്ചർ എന്ന് പറയുന്നത് മദീനത്തെ ഒരു പള്ളിയിലെ പിക്ചർ ആണ് മദീനത്തുള്ള ഒരു പള്ളിയിലാണ് പിക്ചർ യെസ് മദീനത്തെ പള്ളിയിലൊരു പിക്ചർ ആണ് ഓക്കെ ആ പള്ളിയിലെ ഒരു പ്രത്യേക സ്ഥലമാണ് കാണുന്നത് ഓക്കെ ആണോ ഏതാണ് ചുവന്ന സ്ഥലമാണോ
എനിക്ക് മദീനത്തെ ഒരു പള്ളിയുടെ ഒരു ഭാഗമാണ് നമ്മളിപ്പോ കാണിച്ചത്. കണ്ടില്ലേ പടം? അത് മദീനത്തെ ഒരു പള്ളിയുടെ ഒരു ഭാഗമാണ് കാണിച്ചത് ഞങ്ങള്. പള്ളിയുടെ അകത്തെ ഒരു ഭാഗം അടിവശം ശ്രദ്ധിച്ചു നോക്കിയില്ലേ? റൗല ഷെരീഫ് അല്ലേ കാണിച്ചത്? സ്വർഗത്തിലെ ഭാഗം മിമ്പറിന്റെ നബിയുടെ വീടിന്റെ നടുക്കുള്ള ഭാഗം, പച്ച കാർപ്പറ്റ്, സ്വർഗത്തിലെ ഒരു ഭാഗം, ഗ്രീൻ കാർപ്പറ്റ്. അടിയിൽ കണ്ടില്ലേ ഗ്രീൻ കാർപ്പറ്റ്? റൈറ്റ് ആൻസർ. പോയിട്ടുണ്ടോ മസ്ജിദ് നബിയില്? പോയിട്ടുണ്ടോ അവിടെ? പോയി വന്നോളൂ. പിന്നെ ക്ലൂഡ് ഒന്നും ആവശ്യമില്ലായിരുന്നു. ഇനി ഞങ്ങള് ക്ലൂ തരില്ല കേട്ടോ. നെക്സ്റ്റ് ടൈം വിളിക്കുവാണെങ്കിൽ ഇങ്ങനത്തെ പിക്ചർ ഇട്ടാ. അയ്യോ ഒന്നും അറിയില്ല അറിയില്ല എല്ലാം പറഞ്ഞു കേട്ടില്ലേ. ഇവിടെ നിസ്കരിച്ച ഇവിടെ നിസ്കരിച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ദൂരം സ്വീകരിക്കപ്പെടുന്ന പറയണ. സ്വർഗത്തിലെ ഒരു ഗാർഡന്റെ ഭാഗമാണ് ഈ പച്ച കാർപ്പറ്റ്. അബുദാബിയിൽ ഇടയ്ക്ക് വരലുണ്ട്. കഴിഞ്ഞ വർഷം ഞങ്ങളോട് അല്ലല്ല പെട്ടെന്ന് തിരക്കിലായതുകൊണ്ട് സംസാരിക്കാനൊന്നും പറ്റില്ല. നിങ്ങളൊക്കെ തിരക്കുള്ള ആൾക്കാരായിരുന്നല്ലേ. ഞങ്ങൾക്ക് ഇതിൽ കണ്ട തിരിച്ചറിയില്ല. ഞങ്ങൾക്ക് വോയിസ് കൂടി അറിയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റാഗ് ഒട്ടിക്കണം. അജീഷ് അസ്ലം, മുഹമ്മദ് അസ്ലം, അങ്ങനെ ഞങ്ങൾ ഇനി വന്നാലേ തീർച്ചയായിട്ടും കാണാം. നിങ്ങൾ പ്രൈസ് എല്ലാവരും അജീഷൻ അജീഷിന്റെ സഹനാബാനും എല്ലാവരും ഉണ്ട്. എല്ലാവരും പറയട്ടോ. നമ്മളിപ്പോ വിളിച്ച് അജീഷ് അസ്ലാം കാര്, വാപ്പയായ മുഹമ്മദ് അസ്ലാം കാര്, സത്യം തിരിച്ചറിഞ്ഞത് ഞങ്ങൾ ഇത്ര നാള് വിളിച്ച ബ്രദേഴ്സ് ആണ് ഇവർ രണ്ടുപേരുന്നായിരുന്നു. യെസ്. അപ്പൊ എന്തായാലും അങ്ങനെ മൂന്നാണ്ട ശരിയാക്കി കഴിഞ്ഞു. അപ്പൊ വിന്നർ അവാർഡി കിട്ടുക ട്രാവൽ ബാഗ് ആയിരിക്കും. ഇന്നിപ്പോ മൂന്ന് പേരാണ് നമുക്ക് കറക്റ്റ് ആൻസേഴ്സ് പറഞ്ഞേക്കുന്നത്. അപ്പോ എസ് എം എസ് കോണ്ടസ്റ്റിലെ ക്വസ്റ്റ്യൻ ആരും മറക്കണ്ട. ക്വസ്റ്റ്യൻ ഇതാണ്, ഉമ്മൽ മുഅ്മിനൂൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഞങ്ങൾ ക്ലൂ തന്നു പ്രോഫിറ്റിന്റെ ഫസ്റ്റ് വൈഫ് ആണ്. പിന്നെ ആരും മറക്കണ്ട, നമ്മൾ ലാസ്റ്റ് 10 ഡേയ്സ് കഴിഞ്ഞു പോവുകയാണ്. നമ്മൾ ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നോക്കുക. നിങ്ങൾ എസ്പെഷ്യലി ഇപ്പൊ മിഡ് നൈറ്റ് അപ്രോച്ച് ചെയ്തോണ്ടിരിക്കുകയാണ്. നിങ്ങൾ പള്ളികളിൽ പോകുക അല്ലെങ്കിൽ വീട്ടിൽ ഏതെങ്കിലും ഫോം. പിന്നെ എല്ലാരും ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയ ആയിട്ട് കുറെ ടൈം വേസ്റ്റ് ചെയ്തു. ഫേസ്ബുക്ക്, വാട്സപ്പ് ചെയ്തിട്ട് കുറെ ടൈം വേസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിന് ടൈം അലോട്ട് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുക. ഈ ഓൺ ആൻഡ് ഓഫ് മെസ്സേജസ് ഒന്ന് നോക്കുമ്പോൾ തന്നെ നമ്മൾ കുറെ ടൈം വേസ്റ്റ് ആവും. ഈ ഒരു ടൈം വെച്ചിട്ട് ആ ടൈമിൽ മാത്രം നമ്മൾ നോക്കുക മെസ്സേജസ് എന്തൊക്കെയാന്നുള്ളത്. അല്ലാത്ത ടൈം നമ്മൾ മാക്സിമം ഖുർആനോദം നോക്കിയ. കാരണം നമ്മൾ ഓൺ ആൻഡ് ഓഫ് യൂസ് ചെയ്യാൻ നിവൃത്തിയില്ലാത്ത ആൾക്കാരാണെങ്കിൽ യൂസ് ചെയ്യുക. ബട്ട് ഒരു ടൈം വെച്ച് നിങ്ങൾ യൂസ് ചെയ്യുക. ന്യൂസിലിട്ട് ഇന്ന മിനിറ്റ് മാത്രം ഉപയോഗിക്കുള്ളൂ. ബാക്കി ടൈം നിങ്ങൾ ഫ്രൂട്ട്ഫുള്ളി യൂസ് ചെയ്യാൻ നോക്കുക. പിന്നെ ആരും പറക്കണ്ട. പിന്നെ ഉറക്കത്തിനാരും എല്ലാവർക്കും ഭയങ്കര പ്രശ്നം. ജോലിക്കൊക്കെ പോണേ കൊണ്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് സ്ലീപ്പ് മാനേജ് ചെയ്താൽ മതി. അതായത് നമുക്ക് ബേസിക്കലി ഒരു 20-40 മിനിറ്റ്സിന്റെ പവർ നാപ്പിന്റെ ആവശ്യമുള്ളൂ. ഉച്ചയ്ക്ക് നമ്മൾ രാത്രി അതായത് നമ്മൾ സ്ലീപ്പിലെ 5 സൈക്കിൾസ് ഉണ്ടാവും. ആദ്യത്തെ സ്റ്റേജ് എന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മൾ സ്ലീപ്പിലേക്ക് പോകുന്നു. രണ്ടാമത്തത് നമ്മൾ ഉറക്കത്തിലേക്ക് ഡീപ്പായി പോകുന്നു. തേർഡ് ആൻഡ് ഫോർത്ത് എന്ന് വെച്ചാൽ അങ്ങനെ ഡീപ്പിലാവുന്നു. ഫിഫ്ത്തിലാവുമ്പോഴാണ് റെം സ്റ്റേജ് ആവുന്നത്. നമ്മുടെ കണ്ണ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു, റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്റ്റേജ്. യെസ്. ആ സ്റ്റേജ് കഴിയുമ്പോൾ നമ്മുടെ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവും. ആ സൈക്കിൾ കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ടിരിക്കും. ആ പവർ നാപ്പിന് വെറും 20 മിനിറ്റ്സ് മതി. അപ്പൊ എല്ലാവരും ഈ ടൈമില് ഈ ടൈം വെച്ച് നിങ്ങൾ ഉറങ്ങാൻ നോക്കുക. അലാം വെച്ച് എഴുന്നേക്കുമ്പോൾ നിങ്ങൾ ഫ്രഷ് ആയിട്ട്. പിന്നെ ഉറങ്ങുമ്പോൾ നമ്മൾ കുറച്ച് സൈലന്റ് സ്ഥലത്ത് പോയി കിടന്ന് ഉറങ്ങാം. ഒച്ച വേളുള്ള സ്ഥലത്താണെങ്കിൽ തന്നെ സ്ലീപ്പ് ഫുള്ളി ഡിസ്റ്റർബ് ആയിരിക്കും. 10 മിനിറ്റ്സ് ഉറങ്ങിയാൽ ചിലപ്പോൾ ഉറക്കൊന്നും മതിയാവില്ല. കുറച്ചും കൂടി ഡള്ളായി പോവുള്ളൂ നമ്മള്. നമ്മള് രാത്രികൾ കൂടുതൽ യൂട്ടിലൈസ് ചെയ്യുക. പള്ളി പോകാൻ പറ്റാത്തവർ ഖുർആൻ ഓതുക. അപ്പൊ നമ്മുടെ പ്രോഗ്രാം എൻഡ് ചെയ്യുന്ന ടൈമായി. നമുക്കപ്പോ ഇന്ന് ചൂസ് ചെയ്യാൻ എളുപ്പമാന്ന് തോന്നുന്നു. ആകെ 3 പേരേ ഉള്ളൂ. യെസ്. ഷഹമാത്ത, നസീബ് ഇത്ത ആൻഡ് മുഹമ്മദ് അസ്ലം. യെസ്. ആർക്കാ വരുന്നേ നമുക്കറിയില്ല. അപ്പൊ ഇത്ത അവരുടെ പേരുകൾ ചുറ്റിലേതാണ്.
സോ മീൻവൈൽ നമ്മുടെ ഇന്നലത്തെ എസ് എം എസ് വിന്നറെ പ്രഖ്യാപിച്ചില്ല. വിന്നർ സമീറത്തെ ആണ്. കൺഗ്രാജുലേഷൻസ് സമീറ. ലാസ്റ്റ് ഡിജിറ്റ്സ് 383 ആണ്. യെസ്, സമീറക്ക് സമ്മാനം കിട്ടുക. ജാൻസി മെഡിക്കൽ സെന്റർ നൽകുന്ന അടിപൊളി ഹെൽത്ത് നിങ്ങൾക്ക് ഇന്നത്തെ എസ് എം എസ് കോൺസിൽ പങ്കെടുത്തിട്ട് വീണ്ടും ഒരു പാക്കേജ് വാങ്ങാം. ഉമ്മൻ മൂമിനൂർ എന്ന് അറിയപ്പെടുന്നത് ആര് എന്നാണ് ക്ലൂ തന്നു. പ്രോഫിറ്റിന്റെ വൈഫ് ആണെന്നാണ്, ഫസ്റ്റ് വൈഫ്. അപ്പോൾ എന്തായാലും നിങ്ങൾ അയക്കുക. സെമീറത്തെ ലാസ്റ്റ് ചിറ്റ് പറഞ്ഞില്ലേ 383. അപ്പൊ സെമീറത്തെ ഞങ്ങൾ വിളിച്ച് പങ്കെടുക്കാൻ നോക്കുക ക്വിസിൽ. ഞങ്ങൾ കാത്തിരിക്കുക സെമീറത്തെ ഫോണായിട്ട്. അങ്ങനെ മൂന്ന് പേരെ പേര് റെഡി ആയിട്ടുണ്ട്. ഇതൊരാളെ ചൂസ് ചെയ്തോളൂ. നമ്മുടെ വിന്നർ ആയിരിക്കുന്നത് നസീബാത്തയാണ്. കൺഗ്രാജുലേഷൻസ് നസീബാത്ത. നസീബാത്തക്ക് കിട്ടുക ബോൺവോയിച്ചിന്റെ ട്രാവൽ ബാഗ് ആണ്. മുഹമ്മദ് അസ്ലം ക ശമ വീണ്ടും വിളിക്കണം. കൺഗ്രാജുലേഷൻസ്, നിങ്ങൾ മൂന്നെണ്ണം പറഞ്ഞാണ് വലിയ കാര്യം. ഇൻഷാ നിങ്ങൾ അടുത്ത വർഷം കിട്ടും. നസീബാത്ത നമ്മൾ എൻ ഫാമിലി നിമ്മി നിമ്മി മോൾക്കാണ് ഈ സമ്മാനം ഞങ്ങൾ തരുന്നത്. നിമ്മി ഒന്ന് എടുത്തോളൂ ബാഗ്, ഉമ്മാക്ക് കൊടുക്കണ്ട. ആ മോനും കൂടി കൊടുത്തോളൂ, ഷെയർ ചെയ്തോളൂ. നിങ്ങൾ നാട്ടിൽ പോകുമ്പോ ഇൻഷാല്ലാ ഈ സമ്മാനം മേടിച്ച് പോവാൻ നോക്കുക. സമ്മാനം കിട്ടുക. ബോൺ വോയേജിന് അടിപൊളി ട്രാവൽ ബാഗ് ആണ്. കൺഗ്രാജുലേഷൻസ് ക്വസ്റ്റ്യൻ ആണ് മറക്കണ്ട. എസ് എം എസ് ക്വസ്റ്റ്യൻ ഇതാണ്, ഉമ്മൽ മുഅ്മിനൂൻ എന്ന് അറിയപ്പെടുന്ന വനിത ആരാണ്? എസ് എം എസ് അയക്കേണ്ടത് 3939 ഫോർമാറ്റ് ആരും തെറ്റിക്കരുത്. മറക്കരുത്, പേരില്ലാത്ത എസ് എം എസ് ഞങ്ങൾക്ക് എടുക്കാൻ കഴിയും. എടുക്കാൻ കഴിയും. അപ്പൊ നിങ്ങൾ വെറുതെ എസ് എം എസ് അയക്കലാകും, ഞങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എപ്പിസോഡ് എൻഡ് ചെയ്യുന്ന ടൈമാണ്. യെസ്, നാളത്തെ ഇംസാക് ടൈമിംഗ് പറയാം. ഇംസാക് ടൈമിംഗ് 4:12 AM ആണ്. ഇത് ദുബായ്, ഷാർജ, അജ്മാൻ, ഉമ്മൽക്കോയിൻ ടൈമിംഗ് ആണ്. ഇഫ്താർ ടൈമിംഗ് എന്ന് പറയുന്നത് 7:10 PM ആണ്. അബുദാബിക്കായിട്ട് 4 മിനിറ്റ്സ് ആഡ് ചെയ്യണം. ഫുജൈറ റാസൽ കൈമയ്ക്ക് 4 മിനിറ്റ്സ് ഡിഡക്ട് ചെയ്യണം. യെസ്, നിങ്ങൾ സമയത്തിന് നോമ്പ് തുറക്കുക. അതിനെ കുറിച്ചാണ് ഹദീസ് പറഞ്ഞിരുന്നു. നിങ്ങൾ കൂടുതൽ ഡിലേ ആക്കരുത്, കൂടുതൽ ഏർലി ആക്കരുത്. നമ്മൾ എത്രയും ഈഗറായിരിക്കണോ ബാങ്കിട്ട് നോമ്പ് തുറക്കാൻ അത്രയും ഗുണമാണ്. അപ്പോൾ പതിവുപോലെ എൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഇത്ര നമുക്ക് ഖുർആനിലെ ഒരു ട്രാൻസ്ലേഷൻ ആയ പറയുന്നതായിരിക്കും. യെസ്, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്ക് ഇഹലോകത്ത് നീ നല്ലത് തരയണമേ, പരലോകത്തും നീ നല്ലത് തരയണമേ, നരക ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാത്തു രക്ഷിക്കുകയും ചെയ്യണമേ. ആമീൻ. റബ്ബനാ ഫി ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. സൂറത്തുൽ ബഖറയിലെ 201 ആയത്ത്. എല്ലാവരും നിസ്കാരത്തിന് ശേഷം ആയത്ത് പറയാൻ നോക്കുക. ഇതുപോലെ ഇതെല്ലാവരും ചൊല്ലുന്ന ആയത്താണ് റബ്ബനാ ഫി ദുനിയ. ട്രാൻസ്ലേഷൻ ചിലപ്പോൾ ഇപ്പോഴായിരിക്കും അവർ കേൾക്കുന്നത്. സോ with this we end today's episode of Hadith Ramadan. ellarku orangam ratri ezhu njangal ellarum ningal orkana kamalil niskirikkanu poga and ratri ezhu kamalil poga. So till then, masalama.